സുമംഗല എന്ന എഴുത്തുകാരി കേരളത്തിലെ പല തലമുറയിൽപ്പെട്ട കുട്ടികളുടെ മനസ്സിൽ ഓരോതരം സങ്കല്പ ഭൂമികയാണ് സൃഷ്ടിച്ചത്. വിഷുവിനെക്കുറിച്ചും ആ നാളുകളുടെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളെക്കുറിച്ചും ഈ അമ്മ സംസാരിക്കുന്നു. അത് പല കാലങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇല്ലത്ത് ഒരേട്ടനും അനിയനും ഉണ്ടായിരുന്നു. അതിൽ ഏട്ടനാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഭാര്യയ്ക്കും ഏട്ടനും കൂടുതൽ പ്രതാപം ഉണ്ടായിരുന്നു. അനിയൻ പാവമായിരുന്നു. അനിയനും ഭാര്യയും കഷ്ടിച്ച അവിടുത്തെ ദാഫിദാഫന്മാരെ പോലെയാണ് പെരുമാറിയിരുന്നത്. രണ്ടാൾക്കും ഓരോ ഉണ്ണിയുണ്ടായി ഒരേ രൂപം. ആ രണ്ടുണ്ണികൾ ഒരുപോലെയാണ് വളർന്നതെങ്കിലും അവർക്ക് ഭക്ഷണക്കാര്യത്തിലും ആഭരണങ്ങളുടെ കാര്യത്തിലും എല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ ചെറിയ അനിയൻ്റെ ഉണ്ണിക്ക് വെള്ളികൊണ്ടുള്ള ആഭരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കൂടി ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉണ്ണികളുടെ അഞ്ചാമത്തെ പിറന്നാൾ ദിവസം ആ ഏട്ടൻ്റെ ഉണ്ണിക്കൊരു തങ്കക്കിങ്ങനി ഉണ്ടാക്കി കൊണ്ടുവന്നു, പൊന്നിയും കിങ്ങിണി. അപ്പോൾ അനിയൻ്റെ ഉണ്ണിക്ക് വളരെ സങ്കടമായി, എനിക്കും വേണമൊരു കിങ്ങിണിയെന്നായി. അപ്പോൾ വേഗം പോയി നേരെ ഗുരുവായൂർ അടുത്താണ് ഈ എല്ലാം. ഗുരുവായൂരപ്പനെ പോയി തൊഴുതു. ഗുരുവായൂരപ്പ എല്ലാവർക്കും ഉണ്ട് കിങ്ങിണി, അങ്ങേക്കും അവിടുത്തേക്കും ഉണ്ട് കിങ്ങിണി, എനിക്ക് മാത്രമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വരൂ എന്ന് ഗുരുവായൂരപ്പൻ വിളിച്ച പോലെ ആ ഉണ്ണിക്ക് തോന്നി. ആ ഉണ്ണി അങ്ങോട്ട് ഓടിപ്പോകാൻ ഭാവിച്ചു. അപ്പോൾ ശിലാഗത്തേക്ക് കടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി കുട്ടിയെ വിരക്കി, കുട്ടി കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടിപ്പോയി. വൈകുന്നേരമാണ്, ആ സമയത്താണ്. പിന്നെ അങ്ങനെ തന്നെ അവിടെ ഇല്ലത്ത് പോയിട്ട് ഒന്നും കഴിക്കാതെ കിടന്ന് ഉറങ്ങി. രാവിലെ ഉണങ്ങപ്പോൾ പെട്ടെന്ന് അരയിൽ കിങ്ങിണി കണ്ടത്, കിങ്ങിണി കണ്ടു. ഉണ്ണി നല്ല കിങ്ങിണി, നല്ല ഭംഗിയുള്ള തങ്ക കിങ്ങിണി തന്നെ അരയിൽ. അപ്പോൾ ഉണ്ണി വളരെ സന്തോഷത്തിൽ, എനിക്ക് ഗുരുവായൂരപ്പൻ കിങ്ങിണി തന്നു എന്നുള്ള സന്തോഷത്തോടു കൂടി ഓടിപ്പോയി കുളിച്ച് ഗുരുവായൂര മണ്ഡപത്ത് പോയി തൊഴുതു. ഗുരുവായൂരപ്പ എന്നെ മോഹപാതിപ്പിച്ച നൂലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ കൂടി ആ സമയത്ത് അവിടെ വലിയ ബഹളമാണ്. ഗുരുവായൂരപ്പനെ രാത്രി കെട്ടിച്ചിരുന്ന കിങ്ങിണി കാണാനില്ല. ആ കാണാനില്ലാണ്ട് അവർ തിരയുകയാണത് മുഴുവനും, അവിടെ മുഴുവൻ തിരയുകയാണ്, കാണാനില്ല. അപ്പോഴാണ് ഈ ഉണ്ണി ഈ കിങ്ങിണിയും കെട്ടി അവിടെ വന്ന് നിന്നത്. ആ അതാ ഈ ഉണ്ണിയുടെ അരയിലാണ് കിങ്ങിണി, ഗുരുവായൂരപ്പൻ്റെ കിങ്ങിണി ഇതാ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഈ കുട്ടിയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. കുട്ടി ഓടി ഓടി കുറേ ദൂരം ചെന്നപ്പോഴേക്കും ഇവർ പിടിക്കുന്നുള്ള സ്ഥിതിയായപ്പോൾ കുട്ടി ആ കിങ്ങിണി അഴിച്ച് ഒരു വലിച്ചെറിഞ്ഞു, അതൊരു മരക്കൊമ്പത്ത് ചെന്ന് വീണു. ആ മരക്കൊമ്പത്ത് ആ കിങ്ങിണി പോയിട്ട് കിങ്ങിണി പോലെയുള്ള സ്വർണ്ണപ്പൂക്കൾ മഞ്ഞപ്പൂക്കളായിട്ട് അതൊരു കൊല അങ്ങോട്ട് വന്നു. അപ്പോൾ അതാണ് കണിക്കൊന്ന. അന്ന് മുതൽക്കാണ് വിഷുവിന് കണിക്കൊന്ന കണിക്ക് വയ്ക്കാൻ കൊന്ന കണിക്കൊന്ന പൂവ് കണിക്ക് വയ്ക്കാൻ തുടങ്ങിയത് അന്ന് മുതൽക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥ ഞാൻ വെറുതെ അങ്ങനെ ഉണ്ടാക്കിയതാണത്. അതിപ്പോൾ ഐതിഹ്യമായി മാറിയിരിക്കുന്നു. പാമ്പുകാവ് തന്നെ കൊന്നപ്പൂവിൻ്റെ കൊല വരും, എത്തും. പാമ്പുകാവ് തന്നെ കൊണ്ടുവന്ന് തരും പണിക്കാർ. പിന്നെ വേണ്ടത് വെള്ളരിക്കയാണ്, അത് അവിടെ തന്നെ ഉണ്ടാവണ സാധനമാണ്, വെള്ളരിക്ക ഉണ്ടാവും. പിന്നെ നാളികേരം മുറിയാണ്, രണ്ട് നാളികേരം മുറിയാണ്. ചക്കയും മാങ്ങയും അങ്ങനെ വെച്ച് കണ്ടിട്ടില്ല. വെള്ളരിക്ക, നാളികേരം മുറി, പിന്നെ ഉണങ്ങല്ലരി വെച്ചാൽ ഈ എന്താ കുത്താത്ത ഈ പുഴുനെല്ലരിയല്ല, ഉണങ്ങല്ലരി. പിന്നെ ആ ഇതിൽ വെള്ളി ആ ഇതിൽ വയ്ക്കും. ആ നാളികേര മുറിയിൽ ഒരു വെള്ളി കൊണ്ട് എന്തെങ്കിലും ഒരു പാത്രമോ സ്പൂണായാലും മതി വയ്ക്കും. മറ്റൊരു സ്വർണ്ണമാലയോ എന്തെങ്കിലും വയ്ക്കും. പിന്നെ ധാരാളം കൊന്ന പൂവ് നല്ലവണ്ണം കാണും. പിന്നെ ഒരു കൃഷ്ണൻ്റെയോ ദേവിയുടെയോ ഒരു ചിത്രവും വയ്ക്കും. അത് എല്ലാം വെച്ചാൽ അതൊക്കെ ഈ ഞങ്ങളുടെ കുടുംബത്തിലത്തെ ഭഗവതിയുടെ മുമ്പിൽ ആ ശ്രീകോവിലിൽ വയ്ക്കില്ല. ശ്രീകോവിലിൽ അങ്ങനെ ആർക്കും കിടക്കാൻ പാടില്ല. കുളിച്ചിട്ട് പുരുഷന്മാർ മാത്രമേ കിടക്കുള്ളൂ, സ്ത്രീകളാണ് കിടക്കാറില്ല. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ടാണ്, അതിൻ്റെ പുറത്ത്. പക്ഷേ ഭഗവതി ആദ്യം കണി കാണാൻ തക്കോണം അമ്മ
ഇതൊക്കെ വയ്ക്കും. അപ്പം തലേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഉത്സാഹമാണ് ഓരോന്ന് കൊണ്ടുവരാനും അമ്മ അമ്മ അതിന് അമ്മയെ സഹായിക്കാനും ഒക്കെ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ആരോഗ്യം കുറവാണ്, അതുകൊണ്ട് ഞങ്ങളൊക്കെ എപ്പോഴും അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കും ഓരോന്നും എടുക്കാനൊക്കെ. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങുക, മുകളിൽ പോയി കിടന്നാൽ കുറേ ദൂരം നടന്നു വരണം. ഈ പഴയ വീടായതുകൊണ്ട്, പഴയ നാല് കെട്ട് എട്ട് കെട്ട് വീടായതുകൊണ്ട്, അപ്പോൾ ഞങ്ങൾ നാലരയത്താണ് കിടക്കുക, ആ നടുമുറ്റത്തിൻ്റെ അടുത്ത് നാലരത്താണ് കിടക്കുക. ഭയങ്കര ചൂടാണ് ആ സമയത്ത്. ഈ ആ മണ്ണ്, ആ നടുമുറ്റത്തെ മണ്ണോ, കുറച്ച് കഴിഞ്ഞ് സിമൻ്റായി, സിമൻ്റോ ഒക്കെ ചിലക്കിൽ കരിങ്കല്ലാണ്, അതൊക്കെ അങ്ങ് ചൂട് പിടിച്ചിട്ട് ആ ചൂടും കൂടിയും ഈ നാലരത്തിൽ വരും. ഒട്ടും കിടക്കാൻ സുഖമില്ല, നല്ലൊരു പായൊക്കെ വിരിച്ച് കിടക്കും, കിടക്കൊന്നും തൊടാൻ പാടില്ല എന്നുള്ള മട്ടില്. പിന്നെ ആദ്യം അമ്മേനെയാണ്, അമ്മ വിളക്ക് കൊളുത്തി അമ്മ കണി കാണും, പിന്നെ ഞങ്ങളെ ഓരോരുത്തരായിട്ട് വിളിച്ചു കൊണ്ടുപോകും, കണ്ണ് പൊത്തി വിളിച്ചു കൊണ്ടുപോകും, ഞങ്ങളത് കാണും. പിന്നെ അച്ഛനെ വിളിച്ചു കൊണ്ടുവരും, അച്ഛനെയും കണ്ണ് പൊത്തി തന്നെ കൊണ്ടുവരാം. അത് കഴിഞ്ഞാൽ പിന്നെ പിന്നത്തെ കാര്യമാണ്, ഞങ്ങൾക്കൊക്കെ ഉറക്കം വരും, അപ്പോൾ ഉറങ്ങാൻ പാടില്ല എന്നാണ് നിയമം. പിന്നെ എന്താ ചെയ്യുക വെച്ചാൽ, അന്ന് സാധാരണയായിട്ട് അന്ന് മാമ്പഴ കൂട്ടാനും പിന്നെ ചക്ക, മൂത്ത ചക്ക കൊണ്ടുള്ള ഉപ്പേരിയും ചക്ക വറുത്തതുമാണ് അന്നത്തെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ. അപ്പം മാങ്ങ, ചെറിയ നാട്ടുമാങ്ങ ഇടിച്ച് പിഴിഞ്ഞ്, ആദ്യം നല്ലോണം പിഴിഞ്ഞ്, പിന്നെ ആട്ടുകല്ലിലിട്ടിട്ട് നല്ലോണം ആട്ടി അതിൻ്റെ തൊലിയിട്ട വെള്ളവും കൂടി എടുത്ത് എല്ലാം എടുത്തിട്ട് വേണം മാമ്പഴക്കൂട്ട ഉണ്ടാക്കാനുള്ള അത് തയ്യാറാക്കാൻ. അതിന് അണ്ടിയിടും, അണ്ടിയിട്ട് വെള്ളം മുഴുവൻ പോകുന്നുണ്ടാവും, എന്നാലും അണ്ടിയിടും. അങ്ങനെ ആ അതിനുള്ള പണി ആണ് പിന്നത്തെ പണി, അത് ചെയ്യുക. ആ അത് എളുപ്പമായിട്ടുള്ള പണിയാണ്, ഈ മാമ്പഴം നേരെയൊക്കെ അല്ലേ വേണ്ടൂ. മറ്റതൊക്കെ പണിക്കാർ ചെയ്തോളുകയും ചക്കയുടെ കാര്യമൊക്കെ പണിക്കാർ ചെയ്യും, ചക്ക മുറുക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ അത് ചെയ്യും. വറുത്ത് വെച്ചിട്ടുണ്ടാവും തലേ ദിവസം തന്നെ ചക്ക, അപ്പം പിന്നെ ആ ഭാരമില്ല. പിന്നെ സാധാരണ മാങ്ങയുടെ കാലമായതുകൊണ്ട് മാങ്ങ കൊണ്ട് ഒരു ഒരു ഉപ്പിലിട്ട് ഒരു വച്ചാറുണ്ടാവും, പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒക്കെയാണ് ഒരു വലിയൊരു സദ്യ എന്ന് പറയാനില്ല, എങ്കിലും നല്ല ഊണിൻ്റെ വട്ടം ആയിരിക്കാം. മാമ്പഴ കൂട്ടാനും ഓലനും ഒക്കെ ആയിട്ട് നല്ലൊരു ഇളവൻ കൊണ്ടുള്ള ഓലൻ, നല്ലൊരു ഊണിൻ്റെ വട്ടം, അങ്ങനെ അത്രയേ ഉള്ളൂ. അതാ പക്ഷെ ആ അത് വളരെ ഒരു സ്വാദുള്ള ഇതായി തോന്നിയിട്ടുണ്ട് അന്ന്. വിശേഷപ്പെട്ടതൊന്നും അല്ലെങ്കിലും വലിയ സദ്യയൊന്നും അല്ലെങ്കിലും നല്ല സ്വാദുണ്ടാകുന്ന വിശുദ്ധ ഭക്ത ഭക്ഷണം തോന്നിയിട്ടുണ്ട്. പൊതുവേ വിശ്വാസമുണ്ട് വിഷു കഴിഞ്ഞാൽ മഴ പെയ്യുന്നു. അപ്പം എല്ലാവരും മഴ കാത്തിരിക്കുകയും പിന്നെ വിഷു കഴിഞ്ഞാൽ മഴ പെയ്യും, മഴ പെയ്താൽ പാടത്ത് പണി തുടങ്ങി. അപ്പം അതിന് വേണ്ടിയിട്ട് മഴ പെയ്യാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. പിന്നെ വിഷു കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷു ദിവസം തന്നെ മഴ പെയ്തു എന്ന് വരും. അങ്ങനെ അത് ആ മഴ കാത്തിരിക്കലാണ് പിന്നത്തെ ഏറ്റവും മധുരമായ ഓർമ്മ, മഴ വരും. അച്ഛൻ ഒരു ഉറുപ്പിക കൈനാട്ടം തരും, ഒരു ഉറുപ്പികയേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഉറുപ്പികയ്ക്ക് എന്തോ അന്ന് വലിയ വിലയായിരുന്നു. പക്ഷെ കുറേ കാലം മുമ്പത്തെ അല്ലേ, ഇപ്പോൾ 1949 ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്നത്, അതിന് മുമ്പുള്ള കഥയാണല്ലോ അതൊക്കെ. അന്ന് പണത്തിന് നിരസ്യം വില ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉറുപ്പിക എന്ന് പറഞ്ഞത് വലിയ സംഖ്യയായിരുന്നു ആ ഒരു ഉറുപ്പിക. പിന്നെ എൻ്റെ അനിയത്തിമാരൊക്കെ പറയുന്നുണ്ട്, പിന്നെ കുറേം കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ അത് അര ഉറുപ്പിയാക്കി കുറച്ചു, കാലുറുപ്പിയാക്കി കുറച്ചു ഒക്കെ എൻ്റെ അനിയത്തിമാർ പറയാറുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു ഉറുപ്പിക അച്ഛൻ തന്നിരുന്നു, എനിക്ക് ഒരു ഉറുപ്പ് ഓണപ്പെട്ട് തന്നെ. എനിക്ക് വലിയൊരു കുപ്പി വളയോ റബ്ബർ വളയോ പ്ലാസ്റ്റിക് വളയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനും സിന്ദൂരം വാങ്ങാനും ചാന്ത് വാങ്ങാനും അതിനൊക്കെ ആ ഉറുപ്പി ഉപകരിക്കും ധാരാളമായി, ഒരുപാട് ഇതായി. വിഷു എനിക്ക് ആലോചിക്കുമ്പോൾ ഗൃഹാതുരത്ത് ഉണ്ടാക്കുന്നത് തന്നെയാണ്. പടക്ക കൂട്ടുമ്പോൾ അത് അച്ഛൻ അന്ന് ഏത് കുട്ടിയെ ഏറ്റവും ചെറിയ കുട്ടി വെച്ചാൽ ആ കുട്ടി അച്ഛൻ എടുത്തും കൊണ്ട് നിൽക്കും, എന്നിട്ട് ഞങ്ങളൊക്കെ അടുത്ത് നിർത്തും. ആ വിഷു പടക്കം പൊട്ടേൻ്റെ അട്ടിക്കൊന്നും പോകാൻ ഞങ്ങളെ സമ്മതിക്കില്ല, ആരെങ്കിലുമൊക്കെ പടക്കം പൊട്ടിക്കുക. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മനസ്സിലുണ്ടേനും ഗൃഹാതുരത്ത് ഉണ്ടാവാറുമുണ്ട്, അച്ഛൻ ഇല്ലെങ്കിലും ഒപ്പമെന്ന് വിചാരിക്കാറുമുണ്ട്.
ചെന്നെങ്കിൽ എനിക്ക് ഒരു റുപ്യ കൈനാട്ടം കിട്ടും. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് എൻ്റെ കുട്ടികളോട്, എൻ്റെ അച്ഛൻ പണ്ടെങ്കിൽ, നിങ്ങളുടെ മുത്തച്ഛൻ പണ്ടെങ്കിൽ എനിക്ക് ഒരു റുപ്യ കൈനാട്ടം കിട്ടുമായിരുന്നു എന്ന് പറയും. അമ്മയ്ക്ക് ഒരു റുപ്യ കൈനാട്ടത്തിനാണോ പ്രാധാന്യം എന്ന് ചോദിക്കുക. വരാം ആ ഒരു റുപ്യയ്ക്ക് നല്ല വില ഉണ്ടായിരുന്നു എന്ന് ഞാനും പറയും. കുട്ടികളും അവരുടെ മക്കള് പേരക്കുട്ടികളും പേരക്കുട്ടികളുടെ കുട്ടികളും അവർക്ക് അവരന്നെ എനിക്ക് രണ്ട് മൂന്ന് പേരക്കുട്ടികളുടെ കുട്ടികൾ തന്നെ മൂന്നാളുണ്ട്. അപ്പോൾ പേരക്കുട്ടികൾ നാലാളുണ്ട്. അങ്ങനെ അത് അവരൊക്കെ കൂടി ആലോചിക്കുമ്പോൾ ഒരു അവരൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പെൺകുട്ടികളാകുമ്പോൾ അവരെപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും വിഷു. ഈ സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരു സമ്പ്രദായമില്ല. അപ്പോൾ അത് കാരണം ഈ മറ്റേ രണ്ടാമത്തെ മകനും മകൻ്റെ ഭാര്യ വന്നു ഒരു കുട്ടികളവരെ അടുത്തില്ല. ഒരാൾ ചണ്ഡീഗഡിലാണ്, ഒരാൾ ഹൈദരാബാദിലാണ്. അപ്പോൾ അവർ രണ്ടാളും വരും. വേറെ ആരും വരുന്നു എനിക്ക് തോന്നില്ല. അത് എങ്ങനെ അവർ വന്നാൽ എനിക്ക് സന്തോഷമാണ്. പേരക്കുട്ടികൾക്ക് അന്നത്തെ പോലെ 1 രൂപയെ കൊടുത്താൽ പോരല്ലോ, 100 രൂപയൊക്കെ കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾക്ക് അത് കൊടുക്കാറുണ്ട്. ഞാൻ അവർ വന്നാൽ ചിലപ്പോൾ വിഷു ദിവസം അവർ വന്നില്ലെങ്കിലും വിഷു കഴിഞ്ഞിട്ട് അവർ വന്നാൽ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്, 100 രൂപ കൊടുക്കാറുണ്ട്. അവർക്ക് അതിന് അത്ര വലിയ വിലയില്ലായിരുന്നു. ഞാൻ ആ 1 രൂപ നാണ്യത്തിൽ പൂച്ചിച്ച പോലെ അവർക്ക് ആ 100 രൂപയ്ക്ക് വിലയില്ല. അവർക്ക് 100 രൂപയ്ക്ക് എന്താ കിട്ടുകയെന്ന് വിചാരിക്കുന്നുണ്ടാവും ഒരു മനസ്സിൽ. ഇന്നത്തെ പോലെ ആ 100 രൂപയ്ക്ക് ഒന്നും കിട്ടില്ല. അന്ന് 1 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടിയിരുന്നു, ഇപ്പോൾ അത് കിട്ടില്ല. അപ്പോൾ അവർക്ക് അതിന് അത്ര ഒരു ഉത്സാഹമില്ല. അവർക്ക് കൊടുത്ത സന്തോഷത്തന്നെ സന്തോഷത്തോടെ വാങ്ങും, നമസ്കരിക്കും ഒക്കെ ചെയ്യവർ. പക്ഷേ എനിക്ക് 1 രൂപ കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന അത്ര സന്തോഷം അവർക്ക് ഇപ്പം ഇല്ല കിട്ടുമ്പോൾ. അത് പണിക്കാർക്കും അതെ. പണിക്കാർക്കൊക്കെ അന്ന് 1.5 രൂപയാണ്, 8 അണയാണ് അച്ഛൻ കൊടുത്തിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് 100 രൂപ കൊടുക്കാറുണ്ട് പണിക്കാർക്ക്. ആ പണിക്കാർക്ക് അന്ന് 8 അണ കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം ഇന്നത്തെ പണിക്കാർക്ക് 100 രൂപ കിട്ടുമ്പോൾ ഇല്ല. അവ പണത്തിൻ്റെ മൂല്യം മാറിപ്പോയി. അതാണ് മലയാളം 2-ാം ഭാഷയായിട്ട് പോലും പഠിപ്പിക്കില്ല. അങ്ങനത്തെ സ്കൂളുകളുണ്ട്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷാണ് അവർക്ക് പ്രധാനം. എൻ്റെ പേരക്കുട്ടിയുടെ പേരമകളുടെ മകളെ ഒരു കുട്ടിയുണ്ട്, 10-17 വയസ്സായി. ഇപ്പോൾ +1 +2 പഠിക്കുകയാണ്. ആ കുട്ടി 4-5 കൊല്ലം മുമ്പേ എന്നെ കഥ എഴുതാൻ ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കഥകൾ എഴുതി, എല്ലാം ഇംഗ്ലീഷിൽ. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് നല്ല ഭാഷയാണ്, ലോകഭാഷയാണ്, എനിക്കിഷ്ടമാണ് അതൊക്കെ, പക്ഷെ കുട്ടി മലയാളത്തിൽ എഴുതണം, നമ്മുടെ ഭാഷ മലയാളമല്ലേ, മലയാളത്തിൽ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഒരു മലയാളത്തിൽ ഒരു കഥ എഴുതി. വാസ്തവത്തിൽ അത് ഇന്ന് കിട്ടുന്ന ഇന്നുള്ള പല കഥകളേക്കാളും മുന്തിയ കഥയാണത്. കാരണം ആ കുട്ടിയുടെ അമ്മ ഒരിക്കലും ഇവിടെ വന്നപ്പോൾ ആ കുട്ടിയുടെ മുത്തച്ഛൻ, ഈ മകളുടെ മുത്തച്ഛൻ, എൻ്റെ ഭർത്താവ്, അദ്ദേഹത്തെ അൽഷിമേഴ്സ് ബാധിച്ചിട്ട് ആരെയും തിരിച്ചറിയാത്ത കാലമായിരുന്നു. അപ്പോൾ ഈ മകളുടെ മകളെ വലിയ വാത്സല്യമാണെങ്കിലും ആ മകളുടെ മകളെ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ ഭയങ്കര വിഷമായി മനസ്സിന്. ആ കുട്ടി അത് സ്വന്തം മകളോട് പറഞ്ഞു, ആ വിഷമങ്ങളൊക്കെ. ആ ഇത് വെച്ചിട്ട്, അമ്മയുടെ അത് വെച്ചിട്ട് ഈ കുട്ടി അവനവൻ്റേതായിട്ട് അനുഭവമായിട്ട് ഒരു കഥ എഴുതി. വളരെ നല്ല കഥ എഴുതിയിട്ടുണ്ടായിരുന്നു അത്. ഒരു ആ മുത്തച്ഛനെ പറ്റിയുള്ള പഴയ ഓർമ്മകളും പിന്നത്തെ ഇപ്പോഴത്തെ ആ അവസ്ഥയും എല്ലാം കൂടിയിട്ട് ആ കുട്ടി വളരെ നന്നായിട്ട് ആ കഥ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ തന്നെ. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് എഴുതാൻ പറ്റും, മലയാളത്തിൽ തന്നെ എഴുതണമെന്ന്. മലയാളത്തിൽ 2-3 കഥകൾ എഴുതിയുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും നന്നായി തോന്നുന്നത് എനിക്ക്.
ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കുട്ടികൾ സത്യവും ധർമ്മവും ഒരു തരത്തിലുള്ള അഴിമതികൾക്കും കൂട്ടു നിൽക്കാതെയും ഒരുപാട് അഴിമതികൾ സ്വയം ചെയ്യാതെയും അതിന് കൂട്ടു നിൽക്കാതെയും വളരെ ധർമ്മവും സത്യവും പാലിച്ചുകൊണ്ട് അവർ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത് കുട്ടിക്കാലത്ത് അവർക്ക് ഉണ്ടായിരുന്ന ആർജവം മുതിർന്നാലും അവർ പരിപാലിക്കണം. അങ്ങനെ അവരത് നന്നായി അവർ നന്നായാൽ ലോകം നന്നായി. പിന്നെ ഈ ഇന്നത്തെ പോലത്തെ ഭരണത്തിലത്തെ യാതൊരു അതൃപ്തിയും ഉണ്ടാവില്ല. കാരണം അവർ നന്നായാൽ മതി, അഴിമതി ഇല്ലാതിരുന്നാൽ മതി, സത്യം ഉണ്ടായിരുന്നാൽ മതി, ധർമ്മത്തിനെ പാലിച്ചാൽ മതി. എന്താ ധർമ്മം എന്ന് വെച്ചാൽ ഓരോ കാലത്ത് ഓരോന്നാണ് ധർമ്മം എങ്കിൽ ഇന്നത്തെ കാലത്ത് ധർമ്മം അവർ നിറവേറ്റണം. ഒരിക്കലും അവർ ഇത് ഗാന്ധിജിയുടെ കാലത്ത് ധർമ്മമല്ല ഇന്നത്തെ ധർമ്മം, മാറിയിട്ടുണ്ട്. എങ്കിലും സ്വന്തം കാര്യം നോക്കണ്ടെന്നല്ല, സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, അതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കൈക്കൂലി, സ്വജനപക്ഷപാതം, പലതരത്തിലുള്ള ഇതുണ്ട്. പണ്ടാണെങ്കിൽ ആശ്രിത വാത്സല്യം എന്ന് പറയുമായിരുന്നു സ്വജനപക്ഷപാതത്തിനെ, ഇന്നാണെങ്കിൽ ആ പേര് മാറ്റിയിട്ടു. അപ്പോൾ അതെന്തായാലും അന്നൊക്കെ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അന്നത്തെ എൻ്റെ മകളുടെ മകളൊരു ദിവസം പറഞ്ഞു പഴയ രാജഭരണം വന്നാൽ മതിയായിരുന്നു എന്ന്. കാരണം മടുത്തിട്ട് ടീച്ചറാണ് ആ കുട്ടി. അപ്പോൾ ഒരുപാട് ആളുകൾ പലതരത്തിൽ നിയമങ്ങൾ പുതുപുതി മാറി മാറി വരുമ്പോൾ അവർക്ക് പ്ലസ് ടുവിലത്തെ ടീച്ചറാണ് ഭയങ്കര ബുദ്ധിമുട്ടാവുക ഈ ടീച്ചർമാർക്കൊക്കെ. അപ്പോൾ അവർ പറയുകയാണ് പഴയ മാതിരി രാജഭരണം വന്നാൽ മതിയായിരുന്നു. ഒരാളല്ലേ ഒരാളല്ലേ നമുക്ക് ചോദിക്കേണ്ടു, ഇപ്പോൾ എത്ര ആളോട് ചോദിക്കണം, പറയണം. നമ്മൾ നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ നടക്കില്ല, പരാതി പറഞ്ഞിട്ട് നടക്കില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള പൊതുവെ അന്തരീക്ഷം മോശമായിരിക്കുന്നതുകൊണ്ട് അതിനെയൊക്കെ നീക്കി മറിക്കാൻ മാറ്റിമറിക്കാൻ പ്രാപ്തിയില്ല. സത്യവും ധർമ്മവും അഴിമതിരാഹിത്യവും ഒക്കെ ഉള്ളവരും തലമുറ വളർന്നു വന്നാൽ നന്നാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക്ആദ്യമായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് സത്യമാണ്. പിന്നെ രണ്ടാമത് വേണ്ടത് സ്നേഹം. വളരെ എളുപ്പമാണ് സ്നേഹിക്കാൻ, ഒരു ബുദ്ധിമുട്ടുമില്ല ആളുകളെ സ്നേഹിക്കാൻ. അവരെങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാം. സത്യവും സ്നേഹവും ഉണ്ടായാൽ ഈ കുട്ടികൾക്ക് അത് അതേ വേണ്ടു, അതാണ് ആവശ്യം. അതുണ്ടായാൽ കുട്ടികൾ രക്ഷപ്പെട്ടു, രാജ്യം രക്ഷപ്പെട്ടു, ആ തലമുറ രക്ഷപ്പെട്ടു, എല്ലാം രക്ഷപ്പെട്ടു. വായനയിലേക്ക് സുമംഗല എന്ന എഴുത്തുകാരി പല തലമുറകളെ കൈപിടിച്ച് നടത്തി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയും സംസ്കാരവും എഴുത്തുകാരും വായനക്കാരും ഈ അമ്മയുടെ വിരൽത്തുമ്പിനോട് കടപ്പെട്ടിരിക്കുന്നു.